അപ്പോൾ ഹലോ, വെൽക്കം ടു ചാനൽ. ഞാൻ റോൺ ജെറി. നിങ്ങൾ കാണാൻ പോകുന്ന പുതിയൊരു വീഡിയോ ആണ്. ആൻഡ് ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിന്ന അൺബോക്സിംഗ് ആണ്. നമ്മുടെ സെറ്റപ്പിന് ഒരു ചിന്ന ഒരു അപ്ഗ്രേഡ് നടത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഡാർലിംഗ്, നമ്മുടെ ഈ ഡാർലിംഗ് മൈക്ക് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. ചാനൽ തുടങ്ങിയപ്പോൾ മുതലല്ല, പക്ഷെ ഒരു പകുതിക്ക് വെച്ച് എൻ്റെ കൂടെ ഈ ജേണി ഫുള്ള് ഉണ്ടായിരുന്നതാണ്. ഒരു രണ്ട് വർഷമായിട്ടുണ്ട്. ഇത് BM 800 ആണ് ഈ ഒരു മൈക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഈ തോട്ട്, നമുക്കൊരു ഒരു ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്യാം, ഒരു വേറൊരു മൈക്ക് മേടിക്കാമെന്ന് ഓർത്തിട്ട് നമ്മളൊരു പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അൺബോക്സിങ് ആയിരിക്കും ഈ ഒരു വീഡിയോ. അതാണ് നമ്മൾ പുതിയ മൈക്ക്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ജസ്റ്റ് ഇന്ന് സാധനം റിസീവ് ചെയ്തിട്ടേ ഉള്ളൂ. അൺബോക്സ് ചെയ്യുന്നതെല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് സെറ്റാക്കാം എന്നോർത്തിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മൾ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ചാനലിലാണ് ചെയ്യുന്നത് അൺബോക്സിങ്. ആൻഡ് ഐ തോട്ട് വൈ നോട്ട്, അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പ്ലഗ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വി ഗോ ഡൗൺ ടു ദ ഹാൻഡ് ക്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നോക്കുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ പെട്ടി വന്നേക്കുന്നത്. മൗനോവിൻ്റെ AU-A04 പ്രൊഫഷണൽ മൈക്കാണ്, കണ്ടൻസർ മൈക്കാണ്, ആൻഡ് USB കണ്ടൻസർ മൈക്കാണ്. അപ്പോൾ നമ്മുടെ ഈ പോകുന്ന ഈ ആംപ് സംഭവം ഉണ്ടല്ലോ, അതിന് നമുക്ക് വേറൊരു ഉപയോഗം കണ്ടുപിടിക്കാം. അപ്പം അടുത്തൊരു USB 8 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ടാപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെറിയ പെട്ടിയിലുള്ള ചെറിയൊരു ഡിഫക്റ്റ് ആണ്, അത് അവർ കൊണ്ടുവന്നപ്പോഴത്തേക്കും അങ്ങനെയാണ് ഇരുന്നത്. സോ ഐ ഡോണ്ട് നോ. അപ്പോൾ തുറന്ന് കഴിയുമ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റാൻഡും ബൂമാമും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. സോ നമുക്ക് ബൂമാം ഒന്നും പ്രോബബ്ലി ഉപയോഗിക്കത്തില്ലായിരിക്കും, ബട്ട് ദ മൈക്ക് ഈസ് സംതിങ് ദറ്റ് ബി യൂസ്. താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് അസ്. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് യുവർ ഫ്രണ്ട്, ആമസോൺ റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇഫ് യു നീഡ് മോർ ഹെൽപ്പ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. കാർഡ് സെറ്റ്, യൂസർ മാനുവൽ. നമ്മുടെ ഈ ഒരു മൈക്കിന് വേണ്ടിയിട്ട് യൂസർ മാനുവലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കറക്റ്റ് എങ്ങനെ മൗണ്ട് ചെയ്യണം, കറക്റ്റ് സ്ക്രൂ എങ്ങനെ വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ലോഗോൻ്റെ സൈഡ് ഫേസ് നമ്മുടെ മുഖത്തേക്ക് ഫേസ് ചെയ്ത് വെക്കണം. ലോഗോ ഷുഡ് ബി ഫേസിങ് അസ്. മറ്റേ സൈഡ് മൈക്കിൻ്റെ ബാക്ക് സൈഡാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ USB എന്തോ ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രോബബ്ലി എൻ്റെ ഈ മൈക്ക് ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വെച്ചത്. അത് പ്രോബ്ലി ഞാൻ ഇപ്പുറ സൈഡിൽ റൈറ്റ് ടു ലെഫ്റ്റ് വെക്കേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ USB ആയതുകൊണ്ട്. എൻ്റെ PC എനിക്ക് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, മൂഡില്ല. അതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡ് ചിലപ്പോൾ ഇപ്പുറ സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കേണ്ടി വരും. ഓ, ഇത് മറുഭാഷ എല്ലാ ഭാഷയിലൊക്കെ ഉണ്ട്, ഇപ്പോൾ എനിക്ക് വേണ്ടത്. കേസിൻ്റെ അകത്ത് പിന്നെയുള്ള നമ്മുടെ നോർമൽ ദി പോപ്പ് ഫിൽട്ടർ അല്ല, ദി മറ്റേ സുന ഫിൽട്ടർ മൈക്കിൻ്റെ അകത്ത് മുകളിലേക്ക് വെക്കുന്ന സുന, ഇത് ദാറ്റ്സ് 1. അത് നമുക്ക് ഉപയോഗിക്കാം. പ്ലസ് 2, വി ഹാവ് ദി പോപ്പ് ഫിൽട്ടർ ആസ് വെൽ. നമുക്ക് ഇപ്പോൾ ഒരു പോപ്പ് ഫിൽട്ടർ ഉണ്ട്, ഇത് മോഹനൻ്റെ പോപ്പ് ഫിൽട്ടർ ആണ്. നമുക്ക് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് വിൽ യൂസ് ദിസ് പോപ്പ് ഫിൽട്ടർ. എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റാം. ആൻഡ് ദെൻ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ലെയർ ഇൻ എൻ്റെ മൈക്ക്. ഓക്കെ, ഫസ്റ്റ് ലെയർ അങ്ങോട്ട് മാറ്റി വെച്ചു. ആൻഡ് ദ സെക്കൻഡ് ലെയർ വരുമ്പോഴത്തേക്കും നിനക്ക് മൗനോവിൻ്റെ മറ്റേ സ്ട്രാപ്പ് ഉണ്ട്, ടു ടൈ ദ തിങ് അപ്പ്. നമ്മുടെ സ്ട്രാപ്പ് കിട്ടും. ആൻഡ് ദെയർ ഇസ് എ ബൂം ആം ആസ് വെൽ. ഞാൻ അഗെയിൻ ഒരു ബൂം ആം ഞാൻ പ്രോബബ്ലി ഉപയോഗിക്കില്ല, എനിക്ക് എൻ്റെ ടേബിളിൽ സ്ക്രാച്ച് വരുന്നൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് എ ബൂം ആം ഇസ് സംതിങ് ദറ്റ് ഐ ആക്ച്വലി വുഡ് നോട്ട് യൂസ്, ബട്ട് കേസിൻ്റെ അകത്തുണ്ട്. വി ഹാവ് എ ഷോക്ക് മൗണ്ട്. വീണ്ടും എൻ്റെ ഇപ്പം ഇരിക്കുന്നതെന്ന് ഞാൻ ഇതിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, ബട്ട് നമുക്ക് നോക്കാം, നമുക്ക് സെറ്റാക്കാം. ദെയർ ഇസ് എ ഷോക്ക് മൗണ്ട് ആൻഡ് നമ്മുടെ USB കേബിൾ. ഇത് ഞാൻ നോക്കട്ടെ, ഇനി എന്തോ ഒരു ലെങ്ത് ഉള്ള നോക്കട്ടെ, എന്തോ ഒരു ലെങ്ത് ഉണ്ട്. ഓ, ദാറ്റ്സ് റിയലി ലോങ്. നല്ല ലെങ്ത് ഉണ്ട്. ഓക്കെ, ഓ ഇത് എത്ര, ഇതിലേക്ക് ഒരു 8 feet 9 feet ഉണ്ട് ഇതിന് ലെങ്ത് കിട്ടോ. ഞാൻ കുറേ സ്ഥലത്ത് നോക്കിയാൽ ഇനി എന്തോ ഒരു ലെങ്ത് ഉണ്ടെന്ന് അറിയാനായിട്ട്, പക്ഷെ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒരു 8 feet 9 feet ഉണ്ട് ഈ സാധനത്തിൻ്റെ ലെങ്ത്. ഏ, ദിസ് ഇസ് ലൈക്ക് റിയലി ലോങ്. നല്ല ലെങ്ത് ഉണ്ട് USB. ഇത് മറ്റേ ബൂമാമിലേക്ക് സാധനം, മറ്റേ ബൂമാമിൻ്റെ അടി പിടിപ്പിക്കാനായിട്ടുള്ള ദി കണക്ഷൻ തിങ് അഗെയിൻ. ആൻഡ് ഫൈനലി നമ്മുടെ സാധനം സിലിക്ക ജെല്ല്. ഇത് നമുക്ക് വേണമെങ്കിൽ തിന്നാം, പക്ഷെ എൻ്റെ ആവശ്യമില്ല, വേണ്ട. ആൻഡ് ഫൈനലി നമ്മുടെ അണ്ണ. ഓൾസോ വേറൊരു സംഭവം എനിക്ക് മൈക്കിൻ്റെ ഇഷ്ടപ്പെട്ടത്, ഇറ്റ്സ് ബ്ലാക്ക്. ദാറ്റ്സ് വൺ തിങ് ഐ ലൈക്ക് അബൌട്ട് ദ മൈക്ക്. ഇതാണ് എൻ്റെ ഫ്രണ്ട്, ഇതാണ് എൻ്റെ ബാക്ക്.
സാധനത്തിന്റെ സ്ലീക്ക് ഡിസൈൻ ആണ്. ഇപ്പോൾ ഈ എൻ്റെ ഈ മൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ബ്ലൂ ആൻഡ് സിൽവർ ആൻഡ് അങ്ങനത്തെ കുറേ കുറേ വൃത്തിയുടെ നിറമുണ്ട്. ദിസ് ഇസ് ബ്ലാക്ക്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു അപ്പീൽ തന്നെയുണ്ട്. പ്ലസ് നമ്മുടെ ഇപ്പോഴത്തെ സെറ്റപ്പിൽ ഈ ഒരു മൈക്ക് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം എനിക്കൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യണമെന്നുണ്ട്. സോ ഇറ്റ് സ്മോൾ, നല്ല ചെറുതാണ്, എൻ്റെ കൈയിൻ്റെ ഇത്രേ ഉള്ളൂ വലുപ്പം. ഇറ്റ്സ് എ സ്മോൾ മൈക്ക്. പക്ഷേ നമുക്കൊരു ഓഡിയോ ടെസ്റ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ പഴയ മൈക്കിലുള്ള സൗണ്ടാണ്. ഞാൻ മൈക്ക് മാറ്റി കഴിഞ്ഞിട്ടുള്ള ശബ്ദം നമുക്ക് തിരിച്ച് ഫേസ് ക്യാമിലേക്ക് വരാം. ആൻഡ് നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ അതായത് നമ്മൾ അൺബോക്സിങ് വീഡിയോ ഫോർ ആർ ന്യൂ മൈക്ക്, ആൻഡ് അത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മുഖത്തിനുള്ള കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതിൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഗെയിൻ ഇട്ടേക്കുന്ന ഐ തിങ്ക് ഒരു 45 കണ്ടാണ് ഇട്ടേക്കുന്നത്, ഞാൻ എൻ്റെ വിൻഡോസിൻ്റെ അകത്തുള്ള സൗണ്ട് പിക്ക് ചെയ്യുന്ന സാധനം. BM800 ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ 80 വെച്ചുകൊണ്ടിരുന്നത് സോ ദാറ്റ് ആ ഒരു ലെവല് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇതിൽ സത്യം പറഞ്ഞാൽ കുറച്ച് വെച്ചാണ് ഞാനത് കുറച്ച് ഇങ്ങനെ ട്വീക്ക് ചെയ്തു. ആൻഡ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു ലൈവ് സ്ട്രീം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മൈക്ക് വെച്ചിട്ട് തന്നെ. ആൻഡ് അതിനെ ചോദിച്ചായിരുന്നു സംഭവം ഇങ്ങനെയുള്ള. അപ്പോൾ കൂടുതൽ റെസ്പോൺസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബേസ് ഹെവി ആണ് ഈ ഒരു മൈക്ക് മറ്റേ വെച്ച് നോക്കുമ്പോഴത്തേക്കും. BM800 എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ചെയ്യുന്ന ദി ഹൈ ട്യൂൺസ് അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഓഫ് ദ വോക്കൽ ആ ഒരു സ്പെക്ട്രമാണ് പിടിക്കുന്നത് കൂടുതലും. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു എന്താ പറയുക ഒരു എയറിനെസ് കിട്ടും നമ്മുടെ ശബ്ദത്തിന്. പക്ഷേ ഇത് കുറേ കൂടെ ബേസ് ഹെവിയാണ്. അപ്പോൾ ബൂം 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 അത് കറക്റ്റായിട്ടെങ്കിൽ പിടിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ EQ ഒന്നും ചെയ്തിട്ടില്ല. അത് ഓൾമോസ്റ്റ് റോ ഫുട്ടേജ് തന്നെ വേണമെങ്കിൽ പറയാം. പ്ലസ് RTX വോയിസിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്നുണ്ട്, നോയിസ് ക്യാൻസലേഷൻ എൻ്റെ അത് റൺ ചെയ്യുന്നുണ്ട്. വേറെ ഒരു കൈൻ്റെ പ്രോസസ്സിങ്ങും ഈ ഒരു മൈക്കിൽ പോടുന്നില്ല. ആൻഡ് എൻ്റെ സെറ്റപ്പിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോഴേ ഞാൻ എടുത്തേക്കുന്ന മൈക്കും നമ്മുടെ ഈ ഒരു പുതിയൊരു പോപ്പ് ഫിൽറ്ററും കൂടെ ഞാൻ എടുത്തിട്ടുള്ളൂ. സ്റ്റാൻഡും ഷോക്ക് മൗണ്ട് സാധനങ്ങളെല്ലാം എൻ്റെ ഓൾഡ് സെറ്റപ്പിൻ്റെ സാധനം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. കാരണം ഐ റിയലി ഡോണ്ട് വോണ്ട് ടു യൂസ് എ ബൂമാം. എനിക്ക് എൻ്റെ ടേബിളിൽ പാടുവരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ബൂമാം ഉപയോഗിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ സെറ്റപ്പിലേക്ക് നേരെ നൈസ് ഐഡി സാധനം വെച്ചിട്ടുണ്ട്. ആൻഡ് ദ വോയിസ് ഡസ് സൗണ്ട് ഗുഡ്. അപ്പോൾ മറ്റേ BM800 എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആ ഒരു മൈക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഇല്ല. അത് ഞാൻ ഒരു എക്സ്റ്റേണൽ ആംപ്ലിഫയറിലേക്കാണ് കൊടുത്തിട്ടാണ് ആ ഒരു ലെവലിൽ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നത്. പക്ഷേ ഈ ഒരു മൈക്ക് ഡയറക്റ്റ് USB വെച്ചിട്ട് നേരെ PC കുത്തുമ്പോൾ തന്നെ ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി 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 കൺവീനിയൻറ്റ് ആസ് വെൽ. അപ്പോൾ ഞാനിത് മേടിച്ചേക്കുന്നത് 3999 ഓഫർ വന്നതേക്കും ഓൺ ആമസോൺ. ആൻഡ് എൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം ആരെങ്കിലും ഈ ഒരു മൈക്ക് ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ. ആൻഡ് ഈ ഒരു മിഡ് റേഞ്ച് എന്താ പറയുക കണ്ടൻസർ മൈക്ക് നോക്കുമ്പോൾ USB കണ്ടൻസർ മൈക്ക് നോക്കുമ്പോഴത്തേക്കും MAVEN AU04 ഇസ് എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽത്തേക്കും. ആൻഡ് ഒരു സ്ട്രീമറോ അല്ലെങ്കിൽ യൂട്യൂബറോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും സംഭവം പാട്ട് പാടുന്നുണ്ടെങ്കിൽ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരുവിധം ഉള്ള മൾട്ടിപ്പർപ്പസിന് എല്ലാത്തിനും ഈ ഒരു മൈക്ക് ഈസ് പ്രെറ്റി ഗുഡ്. ആൻഡ് യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച് വാച്ചിങ്. ഐ വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ. ബൈ ബൈ.